മോനെ നിന്റെ ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലയോ? ഓക്കെ. നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലേ? ഇല്ലേ. ഇനി നമ്മൾ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്തേ. രാവിലെ തൊട്ട് ഉച്ച വരെ നീ എന്നെ ടിടിച്ചോണ്ടിരിക്കുമല്ലയോ. കറക്റ്റ്. എന്റെ കല്യാണം മാത്രമല്ല, പിന്നെ നിങ്ങൾ കല്യാണം മുടക്കിയ രമേശ്, സുമേഷ്, സുഭാഷ് ഇവന്മാര് മൂന്ന് നിങ്ങളെ തപ്പി നടക്കുവാട്ടില്ല. അതമ്മ മാമൻ എങ്ങനെ മുടക്കിട്ടുണ്ടെങ്കിൽ അത് മാമനൊരു തമാശ പറഞ്ഞതാ. ആണോ? എന്തിനാടാ ഇപ്പൊ അടിച്ച തമാശ പറഞ്ഞ ഇവിടെ ബസ്സിലടിക്കും. അയ്യോ, നിങ്ങൾ ഞാൻ കെട്ടാൻ പോന്ന പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് അവളുടെ അച്ഛനോട് ഞാൻ ഫുൾ ടൈം റെസ്റ്റീറ്റിലാന്ന് പറഞ്ഞല്ലേ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്തോ ചെറുതായിട്ട് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. ഓർക്കുന്നു. നിനക്ക് റെസ്റ്റീറ്റ് എന്തുവാന്ന് അറിയാവടാ കളവാ. എന്തുവാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇത് പറഞ്ഞാ കല്യാണം മുടങ്ങുമെന്ന് എനിക്കറിയാം. ഞാൻ ഒരു വിധത്തിൽ അവരുടെ വീട്ടിൽ പോയിട്ട് എന്റെ കല്യാണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇനി എന്റെ ജീവിതത്തിൽ കയറി നിങ്ങൾ ഇടപെട്ട കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ പിച്ചകത്തി കൂത്തും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അച്ഛൻ വിളിക്കുന്നേ, ഞാൻ വിളിച്ച് സംസാരിക്കണം. ഞാൻ മാമ പറഞ്ഞോ. ഹലോ മക്കളെ. ആ പറഞ്ഞോ മാ. ചിലരൊക്കെ പറയണേ നീ റെസ്ട്രീറ്റിൽ കിടന്ന് ഭയങ്കര കറക്കോന്ന്. അയ്യോ, അതൊക്കെ ആവശ്യമില്ലാത്ത ആൾക്കാർ ചുമ്മാ വന്നുണ്ടാക്കുന്നത്. ഞാൻ അത് വിശ്വസിക്കാൻ പോയില്ല. വിശ്വാസം ഉള്ളത് പോലെ തോന്നുന്നു. നീ ഇപ്പൊ ഒരു സൗണ്ട് ഉണ്ടാക്കി വീട് എന്റെ കല്യാണം മുടക്കി. പിന്നെ ഞാൻ പട്ടി ദൈവത്തെ പോലെ വന്നറാ. ഞാനൊരു കാര്യം ചോദിച്ചിട്ട് മാമ, നിങ്ങൾ എന്തിനാണ് ഈ ചെറുപ്പക്കാരുടെ ജീവിതം തുലയ്ക്കാൻ വേണ്ടി കല്യാണം മുടക്കുന്നത്? പ്രതികാരം ആരോട്? എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. ഇതിലോ എന്തുവാടാ കഥ കേക്കടാ. പറ പറ. എന്റെ സൗദാമിനി. സ്പെഷ്യൽ മിനി വേറെ ഉണ്ടോ? അവിടെ പേരാ പറഞ്ഞ സൗദാമിനി എന്ന്. ഓ അങ്ങനെ. ഇവക്കൊരാഗ്രഹം ഉത്രാട നാളില് ഊഞ്ഞാലാടണമെന്ന്. അങ്ങനെ ഞങ്ങളൊരു ഊഞ്ഞാലൊക്കെ കെട്ടി എന്റെ സൗദാമിനി അതിലെത്തി ഞാൻ ആട്ടി വിട്ടു. എന്നിട്ട് സൗദാമിനി തിരിച്ചു വന്നു. രണ്ടാമത് വീണ്ടും ആട്ടി സൗദാമിനി തിരിച്ചു വന്നു. മൂന്നാമത് കുറച്ചുകൂടെ സ്പീഡിലാട്ടി സൗദാമിനി തിരിച്ചു വന്നു. അവിടെ പാവാട മാത്രം വന്ന്. ഈ മറിഞ്ഞു വീണ സൗദാമിനിയെ ഞാൻ ഓടിച്ചെന്ന് നോക്കി നിന്നതും അവളുടെ അച്ഛൻ പുറകിൽ നിന്നൊരു കമ്പെടുത്തന്നെ തലമണ്ടോക്കറോട്ടിട്ടുമ്പോ അതിലല്ല, പിന്നെ പാവാട ഇല്ലാത്ത പെങ്കൊച്ചനെ നോക്കിയിരിക്കാൻ നാളെ വിളാ മാറി എന്ന് പറഞ്ഞ പ്രച്ചനെ അടിച്ചത്. അയ്യോ കഷ്ടം. എന്നിട്ടെന്തോ? അത് കഴിഞ്ഞ അവളെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ തമാശക്കായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. കഥ കേക്കടാ. പറ മാമ. അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ബോധം പോയി. പിന്നെ അതുകൊണ്ട് അവളെ എല്ലാം മറന്ന്. അങ്ങനെ അവളെ എന്നെ മറന്നത് കൊണ്ട് കല്യാണം അവിടെ വെച്ച് മുടങ്ങി. ഒന്നോർത്ത കല്യാണം മുടങ്ങിയത് കാര്യായി. അതെന്താ? അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യയ്ക്കും ഭർത്താവിനും ബോധമില്ലാത്തൊരു കുടുംബമായിട്ട് നിങ്ങൾ മാറിയേനെ. ബാക്കി പറ. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ അവക്ക് ചോര ആവശ്യം വന്ന്. അങ്ങനെ ഞാൻ എന്റെ കയ്യിലുള്ള ചോര വേറെ ഞാൻ അവക്ക് കൊടുത്തു. എന്തായാലും കല്യാണം മുടങ്ങിയല്ലോ. ആ ദേഷ്യത്തിനുണ്ടല്ലേ ഞാൻ ഒറ്റ മനുഷ്യന് ഒരു തുള്ളി ചോര പോലും ഞാൻ കൊടുത്തിട്ടില്ല. നിനക്കറിയാവോ എന്റെ അനിയൻ പോലും അവിടെ ആക്സിഡന്റ് പറ്റി കിടന്നില്ല, ഞാൻ ഒരു തുള്ളി ചോര കൊടുത്തില്ല. അത് മോശമായിപ്പോയി, ക്രൂരതയായിപ്പോയി. പിന്നെ നിങ്ങൾ ചോരയ്ക്ക് അവിടെ പോകും. അവസാനം ഞാൻ അപ്പുറത്തെ കടയിൽ പോയി കുറച്ച് തണ്ണിമത്തന്റെ ഒരു ജ്യൂസ് ഒരു കവറ മേടിച്ച് ഡോക്ടറുടെ കൊണ്ടുപോയി കൊടുത്ത്. അവിടെ ചെന്നപ്പോ ഡോക്ടർ പറയുവാ, രക്തത്തിൽ ഹീമോഗ്ലോബിൻ കണ്ടിട്ടുണ്ട്, പ്ലേറ്റ്ലെറ്റ് കണ്ടിട്ടുണ്ട്, ആദ്യമായിട്ട് ആ രക്തത്തിൽ കുരുവാണെന്ന്. രോഗം മണ്ടം തന്നെ. നിങ്ങൾ എന്തൊരു അവസ്ഥയായിരുന്നു ചോദിച്ചിട്ടേ. ഈ പാവാട ഊരടിക്കുന്ന ടെക്നിക്ക് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. അതെനിക്കും അറിയാം മേഡം. ഒരവസ്ഥയില് വന്നു പോലെയില്ലയോ എല്ലാം പോട്ട്. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ, എന്റെ അച്ഛന്റെ പ്രായമുള്ള ഒരു മനുഷ്യനാണ് നിങ്ങൾ. നിങ്ങളെ എടുത്തിട്ട് അടിക്കുന്നതിലും ചീത്ത വിളിക്കുന്നതിൽ എനിക്ക് നല്ല കുറ്റബോധം പശ്ചാത്തലം ഒക്കെ തോന്നുന്നുണ്ട്. തിരിച്ചു വീട്ടിൽ പോടാ. ഞാനിപ്പോ തിരിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങൾ ഇനിയും പല ചെറുപ്പക്കാരുടെ ജീവിതം കൊണ്ട് തുലയ്ക്കും. നിങ്ങൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയുക, എന്റെ അച്ഛനും അമ്മയും ഞാനും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം എന്റെ. അല്ലാതെ ആപ്പിളും മുന്തിരി ഓറഞ്ചും അതിന്റെ പുറത്ത് നീ ഇരുന്ന് അത് കുടുംബമാകത്തില്ലല്ലോ. എന്താ കാണിച്ചത്? ആക്കാത്തം കുറഞ്ഞു കിട്ടാൻ വേണ്ടിയാ. ഞാൻ പറയുന്ന സമാധാനപരമായിട്ട് നിങ്ങൾ കേൾക്കണം. നീ ആ രാഘവന്റെ മോനല്ലേ? ആണ്. നീ ഒന്നുകൂടെ ഈ ബന്ധത്തെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിന്? ഈ രാഘവനെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാം. അതുകൊണ്ട് ഇവന്റെ സ്വഭാവം അത്ര ശരിയൊന്നും അല്ല. മറ്റേ നല്ലാടെ കാര്യം ഉണ്ടാ ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ
നിങ്ങൾ നന്നാവൂല മനുഷ്യ, നിങ്ങൾ നന്നാവൂല. നിങ്ങളുടെ സ്വഭാവം പണ്ടേ എന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അഞ്ചര കല്യാണം സിനിമ റിലീസായതിന്റെ അന്ന് രാവിലെ തന്നെ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഇന്ന് ഷോ ഇല്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് അന്ന് സിനിമ കാണാൻ വരുന്നവരെല്ലാം വീട്ടിലോട്ട് പറഞ്ഞു വിട്ട മുതലാ നിങ്ങള്. കല്യാണം കേട്ടാ ഞാനങ്ങ് മുടക്കി പോകും. ഇനി മുടക്കിയാ നിങ്ങൾ മുടത്തി ആയിരിക്കും പോകുന്നത്. പ്രായമുള്ള മനുഷ്യൻ ഞങ്ങൾ ഈ പ്രായമുള്ള മനുഷ്യനെ വെച്ചിട്ട് ആവശ്യമില്ലാത്ത കാര്യം ചിന്തിക്കുന്ന കളിക്കലേ അമ്മ, തമാശ കളിക്കലേ അമ്മ, അമ്മോ അമ്മ. വെയിലും മഴയും ഇന്ന് കുറുക്കന്റെയും കോഴിയുടെയും കല്യാണമാണോ? ഉറക്കനാൾ അത്ര ശരിയല്ല കേട്ടോ. ഉറക്കനാ താറാവോട്ട് കറങ്ങുന്നത് ഞാൻ കണ്ടായിരുന്നു. ജീവനുണ്ടാ? ചത്തില്ലടാ. നിങ്ങളെ ഞാനിന്ന്, അയ്യോ ഒരു ദിനം ഇരു ദിനം